അല്ല കെമിക്കൽ ഒഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത് ക്രാക്ക് പോകുമോ? ആ അത് നമ്മൾ വൈകുന്നേരം വെച്ച് കഴിഞ്ഞാൽ രാവിലെ ക്രാക്ക് പോകും. 8 മണിക്കൂർ അതായത് സൗണ്ട് ഉണ്ടാവും, പ്ലാസ്റ്റിക്കിന്റെ സൗണ്ട് ഉണ്ടാവും. ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം നമ്മുടെ കേരളത്തിലൂടെയുള്ള ആറുവരിപ്പാതയുടെ വർക്ക് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കട്ടോ. അപ്പം ചങ്ങായിമാരെ, അപ്പം നമ്മളേ കഴിയുന്നതും ആറുവരിപ്പാതയുടെ വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള വെറൈറ്റി കാഴ്ചകൾ നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ വേണ്ടി വളരെയധികം ശ്രമിച്ചുകൊണ്ടിരിക്കട്ടോ. അപ്പം അങ്ങനെ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ ഹൈവേ സൈഡിലൊക്കെ കരിമ്പാറകൾ കുടുങ്ങും, അതെങ്ങനെ കട്ട് ചെയ്തെടുക്കാന്നുള്ളത് പല ആൾക്കാരുടെയും സംശയം കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണുക, നിങ്ങൾ നല്ലൊരു കാഴ്ചയാണ്. അതുപോലെ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യണേ. സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യുന്നുള്ള വിശ്വാസത്തോടുകൂടി നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞുതരട്ടോ. ഞാൻ ഈ പാറയൊക്കെ എങ്ങനെ കട്ട് ചെയ്യുന്നതൊക്കെ ഉള്ളത്, അപ്പോൾ നമ്മൾ ഈ പാറ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്തിരിക്കുന്ന പോലെ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കിട്ടുന്നത്, ഇതാ ഇതിൽ ഈ പാറിൻ്റെ മുകളിൽ കണ്ടങ്ങൾ കുറച്ച് വരകൾ, ആ വര എന്താ വെച്ചാൽ അവർ ഡ്രില്ല് ചെയ്തിട്ട് തുളയ്ക്കും, ആ തുളച്ചയിലേക്ക് അവർ കെമിക്കൽ ഒഴിച്ചിടും, ആ കെമിക്കൽ ഒഴിച്ചിട്ടിട്ട് 5-8 മണിക്കൂറിനുള്ളിൽ അതൊരു ക്രാക്ക് വീഴും. ആ ക്രാക്ക് വീണതിന് ശേഷം നമ്മളെ ഈ ഭാഗത്തുള്ള JCB കുട്ടനാക്കണ ആ പുലിക്കുട്ടി, ആ മൂപ്പരം എന്ത് ചെയ്യും, മൂപ്പരം മെല്ലെ മെല്ലെ മാന്തി എടുത്തിട്ട് അതങ്ങനെ തള്ളിയിടും ഓരോ പീസ് പീസ്, എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് എടുത്തിട്ട് വണ്ടി കയറ്റിയിട്ട് അവർ വേറെ എങ്ങോട്ടോ കൊണ്ടുപോകും, അതെങ്ങോട്ടെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ. അപ്പോൾ ഈ തുളടുന്നതിന് മുമ്പ് വേറെ പരിപാടിയും കിട്ടുമോ? വേറെ പരിപാടികളുടെ ഈ മുമ്പിലുള്ള സൈഡ് കണ്ട അത്ര ഫിനിഷിംഗ് ആയിട്ട് കിടക്കുന്നുണ്ട് നിങ്ങൾ, അതെങ്ങനെയാണെന്നുള്ള ഞാൻ പറഞ്ഞുതരട്ടോ. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ മാർബിൾ, രാജസ്ഥാനിൽ മാർബിളൊക്കെ കട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമ്മുടെ കോറികളിലൊക്കെ പണ്ടേ ഈ ഓൾസ് ഇട്ട് അതിൽ മരുന്ന് നിറച്ചിട്ട് അതിൽ വെടി പൊട്ടിച്ച് പൊട്ടിക്കുന്ന പരിപാടിയല്ലോ, ഇപ്പോഴും കോറികളിലൊക്കെ തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ അതല്ല, ഇവിടെ എന്നാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മളിവിടെ ഒരാളോട് ചോദിക്കാൻ വേണ്ടി റെഡിയാക്കി വെക്കുന്നുണ്ട്. ആ മൂപ്പർ വന്ന് പറഞ്ഞുതരും, അത് മലയാളിയാണ് കേട്ടോ, ഹിന്ദിക്കാരനല്ല. അപ്പോൾ നമ്മളതിൽ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. മറ്റ് ഞാൻ ഹിന്ദിക്കാരനായിട്ട് കുറച്ച് മല്ലിട്ടിട്ടാട്ടോ കാര്യങ്ങളൊക്കെ അറിയില്ല. ഇപ്പോൾ നമുക്കൊരു മലയാളിനെ കിട്ടിയിട്ട് മൂപ്പര് പറഞ്ഞുതരും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ കട്ട് ചെയ്യണമെന്നൊക്കെ. അപ്പം നമ്മൾ നേരത്തെ പാറപ്പുറത്ത് കാണിച്ചിരുന്നില്ലേ കെമിക്കലിൻ്റെ ഒരു ചാക്ക് കഴിഞ്ഞിട്ടോ, വെള്ളച്ചാക്ക്, അത് നേരത്തെ പറയാൻ വിട്ടുപോയി. അപ്പോൾ ആ കെമിക്കൽ ഒഴിച്ചിട്ടാട്ടോ ഇത് സംഭവം ക്രാക്കാക്കി എടുക്കുന്നത്. അത് ഞാനും ചോദിച്ചു, എനിക്ക് സംശയം ഉണ്ടായിരുന്നത്. നിങ്ങളെ പേരെന്താണ്? അനീഫ് അലി. അലി 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 എവിടെ നിങ്ങളെ നാട്? മലപ്പുറം. ഇതെങ്ങനെ ഈ ഇതിന്റെ കോണ്ടാക്ട് വേറെ തന്നെ? അതിന്റെ കോണ്ടാക്ട് വേറെ ഒരു ആന്ധ്രക്കാരൻ അടുത്തുള്ളു. ഇവരെടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് നമുക്ക് അവർ കട്ട് ചെയ്തു, ഇതുപോലെ അങ്ങനെ കട്ട് ചെയ്തില്ലേ, ഇതുപോലെ അങ്ങനെ കട്ട് ചെയ്ത് പോയിട്ട് ലാസ്റ്റ് നമുക്ക് ഇങ്ങനെ കല്ലെടുക്കാൻ വേറെ കോണ്ടാക്ട് ആയി. നമ്മളിവിടുത്തെ നാട്ടിലെങ്ങനെ കട്ട് ചെയ്യണമെന്നൊന്ന് ഇതിന്റെ ഫസ്റ്റ് തൊട്ട് ഒന്ന് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു. കട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഒന്ന് കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഇവിടെ അടി കൂടി അങ്ങനെ ഒരു ബോർ പോയാട്ടുള്ള കടി ഉണ്ടാവും. അടി കൂടെ ഇങ്ങനെ അവിടെ വരെ ഒരു ബോർ, അതുപോലെ അവിടുന്ന് ഒന്ന് അങ്ങോട്ട് ചെയ്യും. മേലെന്ന് അവിടുന്ന് ഒരു കുഴി ഉണ്ടല്ലേ നിങ്ങള്, അത് അടിച്ചതിന്റെ മൂന്ന് ഇങ്ങനെ ആക്കും, ഇങ്ങനെ അടിച്ചിട്ട് മേലെന്ന് മേച്ച് ചെയ്യും. എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ റോപ്പ് ഇട്ടിട്ട് മെഷീൻ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യും. കട്ട് ചെയ്ത് ആ കട്ട് ചെയ്യണ വീഡിയോസ് ആണ് ഞാൻ സെൻഡ് ചെയ്ത മെഷീൻ കട്ട് ചെയ്യണ വീഡിയോസ്. പിന്നെ അതിന് ശേഷം നമ്മൾ ഇതുപോലെ തന്നെ കുഴി അടിച്ച് ഇതുപോലെ കെമിക്കൽ ഒഴിച്ചിട്ട് പീസ് പീസ് ആക്കിട്ട് അല്ല കെമിക്കൽ ഒഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത് ക്രാക്ക് പോകുമോ? ആ അത് നമ്മള് വൈകുന്നേരം വെച്ച് കഴിഞ്ഞാൽ രാവിലെ ക്രാക്ക് പോകും. 8 മണിക്കൂർ 8 മണിക്കൂർ അതായത് സൗണ്ട് ഉണ്ടാവും, പ്ലാസ്റ്റിക്കിന്റെ സൗണ്ട് ഉണ്ടാവും. അത് ചെറിയൊരു ഇതൊന്നും ഉണ്ടാവില്ല, നമ്മൾ ഒഴിച്ചു വെച്ച് പോകണം, അത് ഓട്ടോമാറ്റിക് ആയിട്ട് വളരെ സൈലന്റ് ആയിട്ട് ക്രാക്ക് ആയി പോകും അല്ലേ. നമ്മള് മേലക്ക് കയറി വരാൻ പറ്റുന്നുണ്ട്, മേലെ ക്രാക്ക് ആയതൊക്കെ ഉണ്ട് ഓൾറെഡി. ഇവിടുന്ന് കാണാതെ അതിനുശേഷം JCB എടുത്തിട്ട് അതുപോലെ ഓക്കെ അലിക്ക, നന്ദി നന്ദി. നമ്മളെ വീഡിയോയിൽ വന്നിരുന്നു. ഓക്കെ. അപ്പോൾ കേട്ടില്ല നമ്മളെ അലിക്ക പറഞ്ഞത്, മൂപ്പര് പറഞ്ഞതല്ലാട്ടോ കാര്യങ്ങൾ, ഇതുപോലെ ബോറടിച്ചതിലൂടെ രാജസ്ഥാനിൽ മാർബിളൊക്കെ കട്ട് ചെയ്യുന്ന മാതിരി നമ്മളെ വേറെ വീഡിയോയിൽ കണ്ടിരുന്നു.
അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ശ്രമിച്ചിരുന്നു കേട്ടോ. ഞാൻ വരുമ്പോൾ കട്ട് ചെയ്യില്ല, കട്ട് ചെയ്യുമ്പോൾ ഞാൻ വരില്ല, അങ്ങനെ കൂടിയായിട്ട് എനിക്കത് കിട്ടില്ല കേട്ടോ. അപ്പം ഏതെങ്കിലും ഒരു ദിവസം കിട്ടും. ഞാൻ ഇനി ഇത് ഒരുപാട് കട്ട് ചെയ്യാണ്ട് നമ്മുടെ ഹൈലൈറ്റ് മാളിലൊക്കെ അവിടെ വലിയ പാറ ഉണ്ട്, അത് ആ പാറ കട്ട് ചെയ്യുന്നൊക്കെ എന്തായാലും ഞങ്ങൾ രാത്രിയെ ചിലപ്പോൾ രാത്രിയൊക്കെ അവർ കട്ട് ചെയ്യുക. അവിടെ നല്ലൊരു തിരക്ക് പിടിച്ച ഏരിയ ആണ്. അപ്പം എന്തായാലും ഞാനെടുക്കും, നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കും. നിങ്ങളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആ ലൈക്കും സബ്സ്ക്രൈബും അമർത്തുക, പിന്നെ ബെല്ലൈക്കണൊക്കെ അമർത്തി നമ്മളെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഒന്ന് തയ്യാറാക്കി വെക്കട്ടോ. നിങ്ങളേ പരമാവധി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, നല്ല സ്നേഹത്തോടെ പറയട്ടെ, ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ കേരളത്തിലൂടെയുള്ള ആറുവരിപ്പാതയുടെ നല്ല നല്ല വീഡിയോകൾ നമ്മളെ ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ ഒഴിവുള്ളവരൊക്കെ ഒന്ന് കയറി കണ്ടോളി. അപ്പോൾ ഇതിലും നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ബൈ ബൈ.